ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അൽ ഹസൻ ഉലമ അസോസിയേഷൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് സംഘടിപ്പിച്ച സീറത്തുന്നബി മതസൗഹാർദ്ദ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. വെള്ള തലപ്പാവ് ധരിച്ച മുസ്ലിം പണ്ഡിതന്മാരും കാഷായ വസ്ത്രം ധരിച്ച നമ്മുടെ മഹാനായ ഹിന്ദുമത പണ്ഡിതനും ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം പഠിക്കാനും ജീസസ് എന്ന മഹാനായ യേശുവിന്റെ ക്രൈസ്തവ പണ്ഡിതനും അൽ അമീൻ പ്രവാചകന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് വിശ്വസ്തൻ. നമുക്കറിയാം വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് വിശ്വസ്തതയുടെ പര്യായമായ ആൾ രൂപമായ പ്രവാചകന്റെ അമൂല്യങ്ങളെ, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ഹിന്ദുവും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ ബുദ്ധനും ജൈനനും ഈ മഹാരാജ്യത്ത് വ്യത്യസ്തമായ ആരാധന ആചാരാനുഷ്ഠാനങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും പരാശക്തി ഏകനാണ്, ഏകമഹാശക്തി ആദിപരാശക്തി ഒന്നാണെന്ന് പൊതുവെ അംഗീകരിച്ചുകൊണ്ട് ഈ ജനത ഒന്നായി നിന്നിരുന്നിടത്ത് വിള്ളലുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അധികാരം ഉറപ്പിക്കുന്നവർ അവർക്ക് ഏകദൈവ സിദ്ധാന്തം പറയുന്നതോടുകൂടി കലിയളകുകയാ. അത്രേ ഉള്ളൂ വിഷയം, അതേ ഉള്ളൂ. ഏകദൈവ വിശ്വാസത്തോടെ എതിർപ്പ്, ഹിന്ദുവിനായ എതിർപ്പില്ല, ക്രിസ്ത്യാനിക്ക് അടിസ്ഥാനപരമായ എതിർപ്പില്ല. പക്ഷേ ഇവരെ തമ്മിലടിപ്പിച്ച് കാര്യസാധ്യം നേടാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ഏകദൈവം പറയുന്നിടത്ത് പ്രശ്നമുള്ളൂ. അപ്പോൾ കാരുണ്യത്തിൻ്റെ മതമായ, സ്നേഹത്തിൻ്റെ മതമായ, സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ വിളിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കുറച്ച് പേര് ഒരു ഭീകര സംഘടനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതെല്ലാ മതങ്ങളിലുമാണ്. ക്രിസ്തു മതത്തിലും ഭീകരവാദം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതത്തിലും നമുക്കറിയാം ഫാഷിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ്. അതൊന്നും യഥാർത്ഥ മതവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു അനുഭവകഥ എന്നെ വല്ലാതെ സ്പർശിച്ചു. അത് മുഹമ്മദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഒരു ജില്ലയിലെ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളുമായിട്ട് താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ബീച്ചിൽ അല്പസമയം ചെലവഴിക്കുവാനായിട്ട് വൈകുന്നേരം പോയി. ആ ബീച്ചിൽ അവർ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നിലക്കടല വിൽക്കുന്ന ഒരാളിനെ കാണുകയും അവരെല്ലാവരും കൂടി ആ കടയുടെ അടുത്തേക്ക് പോയി നിലക്കടല വാങ്ങി. നാല് പേർക്കും ഓരോ പൊതി കടലാസിൽ, പത്രക്കടലാസിൽ പൊതിഞ്ഞ് നിലക്കടല വാങ്ങി അവരത് കഴിച്ചു. തൊട്ടടുത്തുള്ള കടയിൽ, ഒരു പലഹാരക്കടയിൽ, ഈ കളക്ടറുടെ മൂത്ത മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരക്കടയായിരുന്നു. ആ പലഹാരക്കടയിൽ ഒരു പലഹാരം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അത് ആ കളക്ടർ വാങ്ങിയിട്ട് മകളോട് പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വാങ്ങുവാനായിട്ട് കടയിൽ ആ പലഹാരം ബാക്കിയില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതെല്ലാവർക്കും വിഭാഗിച്ച് കൊടുക്കണമെന്ന്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ കളക്ടറുടെ മനസ്സിലൊരാശങ്കയുണ്ടായിരുന്നു, നിലക്കടല വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് ഓരോ പൊതി കൊടുക്കാൻ പറ്റി, പക്ഷേ ഈ പലഹാരം ഒരെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് അത് മകളെയാണ് ഏൽപ്പിച്ചത്, വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പേരിലൊരു യുദ്ധമുണ്ടാകുമോ എന്നൊരാശങ്ക ഈ കളക്ടറുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമുണ്ടായില്ല. വീട്ടിൽ ചെന്ന് മൂത്ത മകൾ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. അപ്പോൾ അത് മുഴുവൻ അവൾ ഒറ്റയ്ക്ക് കഴിക്കുമെന്നാണ് പിതാവ് വിചാരിച്ചത്. അതിൻ്റെ പേരിൽ മകൻ കലഹിക്കുമെന്നും മറ്റുള്ളവർക്ക് നീരസം തോന്നുമെന്നും ഒക്കെ വിചാരിച്ചു. പക്ഷേ മകൾ അതെല്ലാവർക്കും പങ്കുവച്ചു. പങ്കുവച്ചുവെന്ന് മാത്രമല്ല, അവളാണ് ഏറ്റവും ചെറിയ കഷണം എടുത്തത്. അപ്പനും അമ്മയ്ക്കും സഹോദരനും അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം കൊടുത്തിട്ട് ഏറ്റവും ചെറിയ ഭാഗം അവൾ എടുക്കുകയാണ് ചെയ്തത്. അതിൽ അത്ഭുതം തോന്നിയ ആ പിതാവ് മകളോട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാനൊരു മാസികയിൽ വായിച്ചതാണ്. മകളപ്പനോട് പറയുകയാണ്, അപ്പോൾ നമ്മൾ കഴിച്ച കടലാസ് പൊതിയിലെ കടല കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കടലാസ് പൊതി കടല തീർന്നു കഴിഞ്ഞപ്പോൾ ബാക്കി കയ്യിലുണ്ടായിരുന്ന ആ പത്രക്കടലാസിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. അതൊരു നബിദിന സന്ദേശമായിരുന്നു.
ആ പത്രത്തിൽ ഞാൻ വായിച്ച നബിദിന സന്ദേശത്തിലെ ഒരു കാര്യം ഈ പലഹാരം പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു വലിയ തത്വം ആ പത്രക്കടലാസിലുണ്ടായിരുന്നു. നീ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും നല്ല അംശം, ഏറ്റവും വലിയ അംശം അപരന് നൽകണം. നീ എടുക്കുന്നതിനേക്കാൾ വലുതും നല്ലതുമായ അംശം അപരന് പങ്കുവയ്ക്കണമെന്നുള്ള പ്രവാചകൻ്റെ മുഹമ്മദ് നബിയുടെ ആ സന്ദേശം ഞാൻ കഴിച്ച ആ കടലപ്പൊതി പൊതിഞ്ഞ കടലാസിലെ നബിദിന സന്ദേശത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം പങ്കുവച്ചപ്പോൾ ഏറ്റവും ചെറിയ കഷണം ഞാനെടുത്ത് വലുതും നല്ലതുമായ അംശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നൽകുകയായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് സ്വാഗത പ്രസംഗത്തിനുൾപ്പെടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച എല്ലാവരും നമുക്ക് നൽകിയ നബിയുടെ സന്ദേശം. മറ്റുള്ളവരെ, അയൽക്കാരെ, അപരനെ എന്നേക്കാൾ കൂടുതലായി സ്നേഹിക്കണമെന്നുള്ളത്. ബൈബിളും ഗീതയും ഒക്കെ പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹവും കാരുണ്യവും ധർമ്മവും ഒന്നിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ വിപ്ലവം, ആത്മീയ വിപ്ലവം, അത് കെടുത്തുവാൻ, ആ വെളിച്ചം കെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം പേരുള്ള വിദ്വേഷത്തിൻ്റെയും പകയുടെയും സംസ്കാരം വഹിക്കുന്നവർ ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ഫാഷിസം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രവാചകൻ്റെ ആ കാരുണ്യത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് റഹ്മാൻ. ധാരാളം പേര് ആ പേര് സ്വന്തം പേരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രസംഗത്തിലൊക്കെ ആ വാക്ക് കടന്നു വന്നു, റഹ്മത്ത് കാരുണ്യം, റഹ്മാൻ കാരുണ്യവാൻ. ഞാൻ ഭാഗമായിരിക്കുന്ന യാക്കോബായ സുറിയാനി സഭ, ആ പേരിൽ തന്നെ ഉണ്ട്, സുറിയാനി എന്നതൊരു ഭാഷയാണ്, യേശു ക്രിസ്തു സംസാരിച്ച ഭാഷയാണ്, അറബിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള സഹോദര ഭാഷയാണ്. ഞങ്ങളുടെ ആ സുറിയാനി ഭാഷയിൽ കാരുണ്യം എന്നുള്ളതിന് പറയുന്ന പേര് റാഹേം. നമ്മുടെ എബ്രായ സഹോദരങ്ങൾ റഹം എന്ന് പറയും. എല്ലാം ഒരു മൂലമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ റഹേം അല്ലെങ്കിൽ റാഹേം, റഹ്മാൻ റഹ്മത്ത് എന്നൊക്കെയുള്ള പദം വരുന്നത് എൻ്റെ മൂല വാക്കെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അമ്മയുടെ ഗർഭപാത്രമെന്നാണ്. ഒരമ്മയുടെ ഗർഭപാത്രമാണ് കാരുണ്യത്തിൻ്റെ ഉറവിടം. ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ലഭിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വവും കാരുണ്യവും ദയയും സ്നേഹവും സ്നേഹവായ്പും അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധികമായി ലോകത്തൊരിടത്ത് ലഭിക്കുകയില്ല. അതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാരുണ്യത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത്. അപ്പോൾ കാരുണ്യത്തിൻ്റെ മതമായ, സ്നേഹത്തിൻ്റെ മതമായ, സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ വിളിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കുറച്ച് പേര് ഒരു ഭീകര സംഘടനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതെല്ലാ മതങ്ങളിലുമാണ്. ക്രിസ്തുമതത്തിലും ഭീകരവാദം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതത്തിലും നമുക്കറിയാം ഫാഷിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ്. അതൊന്നും യഥാർത്ഥ മതവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. അതേത് മതത്തിൻ്റെ പേരിലായാലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെ തിരിച്ചറിയുവാനും ഒറ്റപ്പെടുത്തുവാനും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് മതമൈത്രി പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നു. അൽ അമീൻ പ്രവാചകന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് വിശ്വസ്തൻ. നമുക്കറിയാം വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് വിശ്വസ്തതയുടെ പര്യായമായ ആൾ രൂപമായ പ്രവാചകൻ്റെ ആ മൂല്യങ്ങളെ, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അതുതന്നെയാണ് ക്രിസ്തുദേവനും പഠിപ്പിച്ചു, അതുതന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ ഭാഷയല്ല യഥാർത്ഥ മതത്തിൻ്റേത്. ശത്രുക്കളെ പോലും സ്നേഹത്തിൽ കൂടി വീണ്ടെടുക്കുവാൻ കഴിയുന്ന,
കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മതങ്ങൾക്ക് ഈ കാലത്ത് വിദ്വേഷത്തിൻ്റെയും പകയുടെയും പേടിയുടെയും ഭയത്തിൻ്റെയും സംസ്കാരത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കണമെന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. എന്നെ സ്പർശിച്ച മറ്റൊരു കഥ ഞാൻ ഒത്തിരിയിടത്ത് പങ്കുവച്ചത് വീണ്ടും ഇവിടെ ആവർത്തിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഷീർ എന്ന് പറയുന്ന ഒരു സാധാരണ മുസ്ലിം സഹോദരനെക്കുറിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന അർബുദരോഗ വിദഗ്ധനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ സാറ്, അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ സമാഹരിച്ച ജീവിതം എന്ന മഹാ അത്ഭുതമെന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരേട് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുക. എന്നെ അത്രമാത്രം സ്വാധീനിച്ചതായതുകൊണ്ടാണ് ഞാനത് എല്ലായിടത്തും ആവർത്തിക്കാറുള്ളത്. ബഷീർ ലുക്കീമിയ എന്ന മഹാരോഗം പിടിപെട്ട് ഗംഗാധരൻ ഡോക്ടറുടെ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹം കീമോതെറാപ്പിയൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ വലിയ വേദനയുടെ മധ്യത്തിലും വേദനയൊക്കെ അടക്കി പിടിച്ച് മറ്റുള്ളവരെ തമാശ പറഞ്ഞ് മറ്റു രോഗികളെ ആശ്വസിപ്പിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. ബഷീർ എന്ന ആ മനുഷ്യന് താൻ ജീവന് തുല്യം ദൈവത്തിന് തുല്യം സ്നേഹിച്ച ഡോക്ടർ ഗംഗാധരനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു, ആത്മബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ ഗംഗാധരൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? അദ്ദേഹം രോഗികളെയെല്ലാം സഹോദരങ്ങളായിട്ടും മാതാപിതാക്കളായിട്ടും കുഞ്ഞുങ്ങളായിട്ടും ഒക്കെ കാണുന്ന ഒരു ദൈവമനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്പർശമുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചു, തനിക്കിനി അധികം നാളുകളില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നി. ഡോക്ടർ ഗംഗാധരൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരപേക്ഷ വെച്ചു. ഡോക്ടർ, എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ഹൈന്ദവ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്, ഗുരുവായൂരാണ്, അവിടെ ഒന്ന് പോയി വരുവാനായിട്ട് എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആദ്യം മടിച്ചു, കാരണം കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയമാണ്, യാത്രയൊക്കെ ചെയ്താൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ വഴങ്ങി ചില കണ്ടീഷൻസൊക്കെ കൊടുത്ത് പോയി വരാനായിട്ട് അനുവാദം കൊടുത്തു. അദ്ദേഹം ആ കല്യാണത്തിൽ സംബന്ധിച്ചിട്ട് തിരികെ വന്ന് ഡോക്ടറുടെ ഒരു ദിവസം ഡോക്ടറുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി, ഒരു സമ്മാന പൊതി ഡോക്ടർക്ക് സമ്മാനിച്ചു. എന്നിട്ട് ഡോക്ടർ ഗംഗാധരനോട് ബഷീർ പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഡോക്ടർ, അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങയെ ജീവന് തുല്യം ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്നു. എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ ജീവിതത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങയ്ക്കൊരു സമ്മാനം നൽകണമെന്ന്. അതാണ് ഈ പൊതിയിലുള്ളത്, അങ്ങത് സ്വീകരിക്കണം. അങ്ങിത് അങ്ങയുടെ സ്വീകരണ മുറിയിലെ അലമാരിയിൽ വയ്ക്കണം. അങ്ങിത് കാണുമ്പോഴൊക്കെ ബഷീറിനെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വാങ്ങിയ ആ സ്നേഹസമ്മാനം താൻ ജീവന് തുല്യം സ്നേഹിച്ച ഡോക്ടർ ഗംഗാധരന് കൈമാറുകയാണ്. അദ്ദേഹം അത് തുറന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രമായിരുന്നു. അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്ന ഡോക്ടർ ഗംഗാധരനെ നോക്കി അദ്ദേഹത്തെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ബഷീർ പറഞ്ഞു: സാറേ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ അങ്ങേക്ക് നൽകുന്ന സമ്മാനമാണിത്. ഇത് കാണുമ്പോഴൊക്കെ അങ്ങ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. ഇതാണ് ഇസ്ലാം, ഇതാണ് എല്ലാ മതങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം. ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ നമ്മളെല്ലാം ഓരോ മതങ്ങളിലായിരിക്കുന്നത് നമുക്കൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്ത് നമ്മളെല്ലാം ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ കേട്ടതുപോലെ ഒരേ ആദമിൻ്റെയും ഒരേ ഹവ്വയുടെ മക്കൾ തന്നെയാണ്. ഒരേ മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ നമ്മൾ സഹോദരങ്ങളല്ലേ? സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? അതുകൊണ്ട് യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കുന്ന സാമ്രാജ്യത്തെ അനുകൂലിക്കുന്ന ഫാഷിസത്തിൻ്റെ വക്താക്കളെ ഒരുമിച്ച് ചേർന്ന് നിന്ന് എല്ലാ മതങ്ങളുടെയും നല്ല മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വക്താക്കൾ ഒരുമിച്ച് നിന്ന് ഇത്തരം വിധ്വംസക സാമ്രാജ്യത്വ
ഫാഷിസ്റ്റ് ശക്തികളെ നേരിടുവാൻ സ്നേഹത്തിൽ കൂടി, കാരുണ്യത്തിൽ കൂടി, ധർമ്മത്തിൽ കൂടി നേരിടുവാനും പരാജയപ്പെടുത്തുവാനും പ്രവാചകൻ്റെ സന്ദേശം, ഇസ്ലാമിൻ്റെ സന്ദേശം, എല്ലാ മതങ്ങളുടെയും സന്ദേശം നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തട്ടെ. വിദ്വേഷവും പകയും പേടിയും ഭയവും അവയുടെ പുതിയ സംസ്കാരവും ഇല്ലാതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എന്നെയും ക്ഷണിച്ചതിന് സംഘാടകരോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ പ്രവാചക സന്ദേശത്തെ മുഖ്യമായ രീതിയിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി വന്ന ബഹുമാന്യനായ പണ്ഡിതൻ തുടങ്ങി വേദിയിലും ഈ അനുഗ്രഹീത സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ആദരണീയരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, പ്രിയപ്പെട്ട ഇതര സമുദായത്തിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ, ഇത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തലപ്പാവ് ധരിച്ച മുസ്ലിം പണ്ഡിതന്മാരും ഭാരതീയതയുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രോജ്ജലമായ പൂങ്കാവനത്തിൻ്റെ അടയാളമായ കാഷായ വസ്ത്രം ധരിച്ച നമ്മുടെ മഹാനായ ഹിന്ദുമത പണ്ഡിതനും, അങ്ങ് 2000 വർഷത്തിന് മുമ്പ് ബത്ലേഹമിലെ പുൽക്കൂട്ടിൽ വിശുദ്ധ മറിയത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ജീസസ് എന്ന മഹാനായ യേശുവിൻ്റെ സന്ദേശം ഈ ശാസ്ത്രയുഗത്തിലും അതിൻ്റെ താത്വികതയും പ്രായോഗികതയും പരിചയപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ മഹാനായ ക്രൈസ്തവ പണ്ഡിതനും, ഇവരെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തോട് മൗനമായി 10 മിനിറ്റ് ഇരുന്നാൽ പോലും അതൊരു വലിയ പ്രസംഗവും സന്ദേശവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമയവും സാഹചര്യവുമാണെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കട്ടെ. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുവാൻ കേരളക്കര മാത്രമല്ല ലോക ചരിത്രത്തിൽ പ്രവാചകന്റെ ജനനത്തിന് മുമ്പ് തന്നെ അതിനുള്ള അനുയായികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള വക്താക്കൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. പ്രവാചകന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുമ്പോൾ കാലത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ധാർമ്മിക ആചാര്യന്മാർ ജനിക്കുക, അല്ലെങ്കിൽ ധാർമ്മിക ആചാര്യന്മാരുടെ ജീവിതം സന്ദേശമായി മാറുക എന്നത് ഒരു പ്രകൃതി സത്യവും ഒരു മതസത്യവുമാണ്. നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനന്റെ മുമ്പിൽ വന്ന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്ന ധർമ്മം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാ നിർഭവതി ഭാരത എന്ന് തുടങ്ങുന്ന മനോഹരമായ ആ വാക്യത്തിലെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനർത്ഥായ എന്ന് തുടങ്ങുന്ന ഗീതാവചനം 700 ശ്ലോകങ്ങളാണത്. മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ എവിടെയാണ് ഉച്ചനീചത്വം തലപൊക്കുകയും എവിടെയാണ് പാവപ്പെട്ടവൻ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുക, ആ സമയത്ത് ഞാൻ അവതരിക്കും എന്നാണ് അതിൻ്റെ ആശയം. അതിനൊരുപാട് വ്യാഖ്യാനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ബാലഗംഗാധര തിലകൻ്റെ ആ മഹാനുഭാവൻ എഴുതിയ ഗീതയുടെ പരിഭാഷയിൽ നിന്നാണ് ഞാൻ അതിൻ്റെ സാരാംശം അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ബൈബിളിൻ്റെ ഓരോ പേജുകൾ പരിശോധിച്ചാലും നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി അത് പറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടത്, പ്രവാചകനെ പഠിക്കേണ്ടത് പ്രത്യേകമായി വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട്, അതായത് പ്രവാചക പത്നിയോട് ഒരാൾ ചോദ്യം ചോദിച്ചു, പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ സെന്റൻസ് കൊണ്ടൊരു വലിയ ആശയം ആ പ്രവാചക ഭാര്യ ലോകത്തോട് പറഞ്ഞു. പ്രവാചകന്റെ ആ ഭാര്യ ലോകത്തോടാണ് സംസാരിച്ചത്. ആ ചോദ്യകർത്താവ് ഒരാളായിരുന്നു എങ്കിലും പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ കാൻസാസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ജെഫ്രി ലാങ് ഖുർആൻ വായിച്ചു. ലിയോപോൾഡ് വൈസ് എന്ന ജർമ്മൻകാരൻ ഖുർആൻ വായിച്ചു. അതേപോലെ തന്നെ പ്രതിഭാശാലികളായ നിരവധി വക്താക്കൾ, ഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ അത് വായിച്ചു. വായിച്ചപ്പോൾ ആ ഖുർആനിൻ്റെ സൂക്തങ്ങൾ, ആ ഖുർആനിൻ്റെ ആശയങ്ങൾ മാനവ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനവും ഈ ഖുർആനിൻ്റെ ആശയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാധീനം ചെലുത്തിയിരുന്നു പൂർണ്ണമായും. അത് മുഹമ്മദ് നബിയുടെ ജീവിതം തന്നെയാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാനും അവരാരും മറന്നിട്ടില്ല. എഡ്വേർഡ് ഗിബ്ബന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ പോലെയുള്ള ഗ്രന്ഥത്തിൽ
വളരെ ആധികാരികമായി ഗിബ്ബനും ലോകചരിത്രകാരന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ ഇകഴ്ത്തുന്നതിൽ ആദ്യമായി മുൻപന്തിയിൽ നിന്നിരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോഴായിരുന്നു. ലാറി കോളിൻസിൻ്റെയും ഡൊമിനിക് ലാപ്പിറിൻ്റെയും ഫ്രീഡം പറ്റി മെണ്ണൈറ്റ് എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ഭാഗത്ത് ഹിന്ദുമത ഗ്രന്ഥങ്ങൾ, ഒരു ഭാഗത്ത് ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ, ഒരു ഭാഗത്ത് ഖുർആനും സ്നേഹത്തോടുകൂടി പാരായണം ചെയ്യുമ്പോൾ പരസ്പരം സഹായിക്കുന്ന ഒരു മാനുഷിക മുഖങ്ങളെയാണ്, മനുഷ്യ സമൂഹത്തെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കണ്ടത്. ഇവരൊന്നിച്ചു നിന്നാൽ ലോകത്തൊരു ശക്തിക്കും ഭരിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. പോർച്ചുഗീസുകാർ അവർക്ക് മുമ്പ് ഇന്ത്യയിൽ വന്ന സമയത്ത് കോഴിക്കോട് സാമൂതിരിയുടെ ഭരണം നടക്കുന്ന സമയത്ത് പോർച്ചുഗീസുകാർ ഒരു മുസ്ലിം പള്ളി, ഒരു ഓല നിർമ്മിച്ച പള്ളി കത്തിച്ചു കളഞ്ഞപ്പോൾ അന്നതിന് പകരം ചോദിക്കാൻ വേണ്ടി പോയത് സാമൂതിരിയുടെ ഹിന്ദു നായർ പട്ടാളമായിരുന്നു. അവർ പറഞ്ഞു, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ചോദിക്കേണ്ട, ഇത് നമ്മുടെ ഈ ആരാധനാലയമാണ്. നിങ്ങൾക്ക് രാത്രി വിളക്ക് കത്തിക്കാൻ ഞങ്ങൾ എണ്ണ തരാറുണ്ട്. അസ്തമയ സൂര്യന്റെ ശോഭ മുഴുവനും മാറുമ്പോൾ മേഘത്തെ മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ നടുവിൽ ശോഭിച്ച് നിൽക്കുന്ന കോഴിക്കോടിന്റെ തീരത്ത് അമ്പലവും ക്രൈസ്തവ ദേവാലയവും മുസ്ലിം പള്ളികളും സ്നേഹത്തിന്റെ പ്രതിരൂപമായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അനുഗ്രഹീതമായ ദേവാലയം തകർത്തതിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ പോർച്ചുഗീസുകാരോട് 24 മണിക്കൂറിനകം ഞങ്ങളുടെ സഹോദരന്മാരുടെ പള്ളി പുനർനിർമ്മിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം, ഈ പോർച്ചുഗീസുകാരും നിങ്ങളുടെ പാണ്ഡികശാലയും ഈ അറബിക്കടലകത്ത് മുങ്ങിത്താന്നു പോകുമെന്ന ആ ഗർജനത്തിന്റെ മുമ്പിൽ, നായർ പട്ടാളത്തിന്റെ മുമ്പിൽ, സാമൂതിരിയുടെ പട്ടാളത്തിന്റെ മുമ്പിൽ പോർച്ചുഗീസുകാർ അവർ വളരെ വിഷമത്തോടുകൂടി അതിനെ നേരിടാൻ അവർക്ക് കഴിയാതെ അവർ പള്ളി നിർമ്മിച്ചു കൊടുത്ത ചരിത്രം അറിയുന്ന ഇംഗ്ലീഷുകാർ, അവർക്കറിയാം ഇവർ സ്നേഹത്തോടെ നിന്നാൽ ഒരിക്കലും ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ ചരിത്രത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തു. ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും 2000-ത്തിലധികം ഡോക്യുമെന്റ്സ് പരിശോധിച്ചുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട്. 2000-ത്തിലധികം ഡോക്യുമെന്റ്സ് പരിശോധിച്ചുകൊണ്ട് എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അവരെങ്ങനെ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, പള്ളിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ആരാധനാലയമാകുന്ന മറ്റൊരു ആരാധനാലയമാകുന്ന ക്ഷേത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ക്രൈസ്തവ ആരാധനാലയത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമം തിരിച്ചറിഞ്ഞു ഗാന്ധിയും അബുൽ കലാം ആസാദും ബാലഗംഗാധര തിലകും അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ ആത്മാവിനെ സ്നേഹിച്ച പ്രതിഭാശാലികൾ. അവർ നേരിട്ടു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എഴുതി കൊടുക്കേണ്ടി വന്നു. അന്ന് ജവഹർലാൽ നെഹ്റു നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞു, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾ ഉണരുകയാണ് എന്ന്. അങ്ങനെ പ്രവാചകന്റെ ഇസ്ലാമിനെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചവർ മുട്ടുമടക്കി തിരിച്ചുപോയെങ്കിൽ അതിനുശേഷം നമ്മുടെ നാട്ടിൽ നിന്നാരെങ്കിലും അതിനുവേണ്ടി ശ്രമം നടത്തിയാൽ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ കൂട്ടായ്മ അതിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കും എന്നതിൻ്റെ തെളിവാണ് ഈരിക്കുന്ന അച്ഛന്മാരും ഈരിക്കുന്ന സ്വാമിജിമാരും ഈരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും എന്നതിൻ്റെ പ്രഥമ ദൃഷ്ടാന്തമായി ഈ സദസ്സിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ ഊന്നിക്കാണിക്കുന്നു. പ്രവാചക സന്ദേശത്തെക്കുറിച്ച് ഒന്ന് മാത്രം പറയട്ടെ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണിക യോഗ്യമായ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ഖുർആൻ ബുഖാരി, സഹീഹുൽ ബുഖാരി, അതിൽ കാണാം പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിനെ തന്നെ സത്യം ഒരാൾ വിശ്വാസിയല്ല. 3 പ്രാവശ്യം പറഞ്ഞു അല്ലാഹുവിനെ തന്നെ സത്യം ഒരാൾ വിശ്വാസിയല്ല. 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ചോദിച്ചു ആരാണ് ഈ പ്രവാചകരെ അവിശ്വാസിയല്ലാത്തയാൾ? അവരാകെ വേദനയോടെ ചോദിച്ചു, ഞങ്ങളുടെ ഏതെങ്കിലും സ്വഭാവത്തിൽ ആരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആരാണ് അവിശ്വാസിയല്ലാത്തയാൾ? കാരണം ആ ചോദ്യകർത്താക്കൾ അല്ലെങ്കിൽ ആ ശ്രോതാക്കൾ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, ധർമ്മം ചെയ്യുന്നവരാണ്, ധർമ്മം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് പകച്ചുകൊണ്ട് ചോദിച്ചു ആരാണ് പ്രവാചകരെ, ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയില്ലാത്തവൻ ലാ യഅ്മനു ജാറുഹു ബവാഇകഹു, അയൽക്കാരൻ അഭയം നൽകാത്തവൻ എന്നാണ്. അവിടെ അയൽക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ കൺഫ്യൂഷ്യസ് എന്നോ വ്യത്യാസമില്ലാതെ അയൽവക്കത്ത് താമസിക്കുന്ന വ്യക്തിക്ക് അത് മത ജാതി ചിന്തകൾക്കതീതമായി സഹായം ചെയ്തു കൊടുക്കാത്ത, അഭയം കൊടുക്കാത്ത ഒരുത്തൻ വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ സന്ദേശം ഏഷ്യ മുതൽ ആഫ്രിക്ക വരെ ഒരു വലിയ സംഭവമായി ലോകം ഏറ്റെടുത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനമാണ്.
അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇമാം ഹക്കീമിന്റെ മുസ്തദ്റക്കിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു ഹദീസ് പലപ്പോഴും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ ഞാൻ ഒരു മുസ്ലിമാണ്, ഈ ഇരിക്കുന്ന പലരും മുസ്ലിങ്ങളാണ്. ഒരാൾ മുസ്ലിം എന്ന ഐഡന്റിറ്റി കാർഡ് അവന് കിട്ടണമെങ്കിൽ സലിമൻ നാസു, ജനങ്ങൾ രക്ഷപ്പെടണം. മില്ലിസാനിഹി വേദിഹി, അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും. അപ്പം എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ നാവിൽ നിന്നും എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവർ സുരക്ഷിതരാണ് എന്ന് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ മുസ്ലിമാകൂ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ ഇകഴ്ത്താൻ ആശ്രമിച്ചാലും ലിയോപോൾഡ് വെയ്സിനെ പോലെ, അതേപോലെ തന്നെ പിക്ഡാളിനെ പോലെ, അതേപോലെ തന്നെ ജെഫ്രി ലാങ്ങിനെ പോലെയുള്ള ആയിരങ്ങൾ പ്രവാചകനെ വിമർശിക്കാൻ വേണ്ടി രംഗത്ത് വന്നവർ അവസാനം പ്രവാചകന് അനുയായികളായി മാറിയ സന്ദേശവാഹകരായി മാറിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. സുകുമാര കക്കാട് പറഞ്ഞതുപോലെ, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലിണഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളം ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, മർത്യരക്തക്കറ പറ്റിയ ദംഷ്ടയിൽ മന്നന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വിശേഷണങ്ങൾ ഏറെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരു അമുസ്ലിമായ ഒരു സഹോദരനാണ്, കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക, പുള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പ നികുഞ്ചകമാക്കിയ ചിന്തക, വിസ്തൃതി കാൽക്കൽ വീണീടിലും ജീർണമാം വസ്ത്രേന ഗാത്രം പുതച്ച നിർബോധമ വായിപ്പീൻ എന്ന അത്യുന്നതങ്ങളിൽ നിന്ന് വാതുറന്നോതിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പീൻ അന്നൻ കൊടുപ്പീൻ പശിക്കെതിരെ ആദ്യത്തെ രംഗം കുറിച്ചൊരവശ സംരക്ഷക, ഹാ ക്ഷമിപ്പീൻ ക്ഷമാശീലനാണ് എത്രയും ശക്തനെന്നോതിയ വേദപാരംഗത, അങ്ങയ ചൂഴുമോരായിരം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം ആ മനുഷ്യൻ നടത്തുന്നുവെങ്കിൽ കേരളത്തിന്റെ ഓരോ കാറ്റുകളിലും അതിൻ്റെ പ്രദേശത്തുള്ള അടുത്തടുത്ത കാറ്റുകളിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും ലോകത്താകമാനം ആ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ മാറ്റൊലികൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്വർണത്തിൻ്റെ നൂൽപാലം പണിഞ്ഞ ആത്മീയ ചൈതന്യത്തിൻ്റെ അനുഗ്രഹീത പ്രവാചകനെ അറിയാനും അറിയിക്കുവാനും പാരമ്പര്യമായി നാം നേടിയെടുത്ത ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുവാൻ ഉപകരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ സായാഹ്നമായി കായംകുളത്തിൻ്റെ ഈ പാർക്ക് മൈതാനത്തിൻ്റെ ഈ നഗരം സാക്ഷിയാവട്ടെ എന്ന് മാത്രം പറഞ്ഞതിനു വേണ്ടി ഉദിക്കട്ടെ നാളത്തെ സൂര്യോദയം, അതിനായിരിക്കട്ടെ നാളത്തെ പൊൻപുലരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വാഹ്റു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ പരിതസ്ഥിതിയിൽ ഒരുപാട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു വിദ്വേഷം നിലനിൽക്കുന്ന ഈ സമയത്ത് അതിനെ ഒരു പ്രതിരോധിക്കാനും സ്നേഹവും സാഹോദര്യവും വളർത്തിയെടുക്കാനും മുൻകൈയെടുത്താണ് ഈ സമ്മേളനം ഇവിടെ സംബന്ധിച്ചത് എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. ശരിയാണ്, എല്ലാവർക്കും മതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭാഗങ്ങളാണ് എന്നാണ് ധാരണ. ആ ധാരണ തെറ്റിദ്ധാരണയാണ്. മതം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, അനുഭവം എന്നുള്ള രീതിയിൽ ആണ് എടുക്കേണ്ടത്. നമ്മുടെ ആത്മീയമായിട്ടുള്ള ആ അനുഭവം, ആ അനുഭൂതി, ആ അനുഭൂതിയിൽ നിന്നും ഉടലെടുക്കുന്ന ആ സാഹോദര്യം, സാഹോദര്യം എന്ന് പറഞ്ഞാൽ ആത്മവത് സർവഭൂതാനി എന്ന് പറയും. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, വിദ്വേഷമോ വിഭാഗീയതയോ ഇല്ലാതെ. അങ്ങനെയുള്ള ഒരു ലോകമായിരുന്നു മുമ്പുണ്ടായിരുന്നത്, ഇന്ന് ഉണ്ടാകേണ്ടതും അത് തന്നെ. അതിനുള്ള മാർഗങ്ങളായാണ് ആ ആത്മ അനുഭൂതിക്ക് ഉതകുന്ന രീതിയിൽ മനുഷ്യ ജീവിതം വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ഈ മതങ്ങളെല്ലാം രൂപപ്പെട്ടത്. പക്ഷേ അത് പിന്നീട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കും വ്യക്തി വിരോധത്തിനും ഇടയാക്കിയത് വളരെ ദുഃഖകരമായ ഒന്നാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, മതത്തിൻ്റെ പേരിലാണ് വളരെ വിദ്വേഷങ്ങൾ ഇവിടെ ഉടലെടുത്തതും കൊലകളും അറുകൊലകളും രക്തരൂഷിതമായിട്ടുള്ള വിപ്ലവങ്ങളും വന്നത്. അതേപോലെ തന്നെ മതത്തിൻ്റെ പേരിലാണ് വളരെ വലിയ സേവനങ്ങളും സേവന പ്രവർത്തനങ്ങളും നടക്കുന്നത്. രണ്ടും ഒരുപോലെ നടക്കുന്നു. ഇതിൽ ഏതാണ്, എപ്പോഴാണ് ഈ വഴി തെറ്റിപ്പോകുന്നത്? രണ്ട് വഴികളിലും. ഇത് മനസ്സിലാക്കി ഇതിൽ നിന്ന് ആ സേവന പ്രവർത്തനങ്ങളിലേക്ക് മനസ്സ് തിരിച്ച് അതിലൂടെ നാം നമ്മുടെ ആ ഇന്നർ ഡിവിനിറ്റി,
ആന്തരികമായിട്ടുള്ള ദിവ്യത്വത്തെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തിയാൽ ഇതിനെല്ലാം ഒരു ശാന്തിയായി, ശാന്തിയും സമാധാനവും സാഹോദര്യവും നിലനിൽക്കുന്നു. ഇതിൻ്റെ അഭാവമാണ് ഇതിനെല്ലാം കാരണം. ശ്രീരാമകൃഷ്ണദേവൻ സാധനകൾ, എല്ലാ മതസാധനകളും ചെയ്ത് എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യതോ മത് തതോ പത്, എത്ര മതങ്ങളുണ്ടോ അത്രയും മാർഗങ്ങളാണ് എന്ന് പറഞ്ഞു. വിവേകാനന്ദ സ്വാമിജിയും പറഞ്ഞു, ഇനിയും ഒരായിരക്കണക്കിന് മതങ്ങൾ ഉണ്ടാകട്ടെ, അതെല്ലാം ആ ഈശ്വരനുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം, മതങ്ങളെ നിഷേധിക്കുകയല്ല മതങ്ങളെ അംഗീകരിക്കുകയാണ് ആത്മാവ് എൻ്റെ അനുഭൂതി ലഭിച്ചിട്ടുള്ളവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇന്നത്തെ നിലയിൽ മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും എല്ലാം നമ്മുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു പദത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവരെ സത്പഥത്തിലേക്ക് നയിക്കുക എന്നതിൽ ശ്രദ്ധിക്കുകയാണ് ഇതിനുള്ള ഒരു പോംവഴി. നമ്മുടെ ഋഷിവര്യന്മാർ വേദങ്ങളിൽ പറഞ്ഞതും ഇതുതന്നെ, ഏകം സത് വിപ്രാ ബഹുധ വദന്തി, സത്യം ഒന്നേയുള്ളൂ, അതിനെ ഓരോ വിദ്വാൻമാരും പല പേരിലും വിളിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയുന്നു, ഒരു കുളത്തിൽ നിന്ന്, വലിയ കുളത്തിൽ നിന്നും ഒരു കടവിൽ നിന്ന് ഹിന്ദുക്കളായ ഒരാൾ വെള്ളമെടുക്കുന്നു, വെള്ളം എന്നോ പനിയെന്നോ പറയുന്നു, മുസൽമാനമായ ഒരുവർ വേറൊരു കടവിൽ നിന്നെടുക്കുന്നു, ഇംഗ്ലീഷുകാർ വേറൊരു കടവിൽ നിന്നെടുക്കുന്നു, അതിന് വാട്ടർ എന്ന് പറയുന്നു, വേറെയും പല പേരുകളിലും അറിയപ്പെടുന്നു, ഇതെല്ലാം വെള്ളം ഒന്നാണ്. അതുപോലെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ്, ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. മാനുഷികമായിട്ടുള്ള ആ ഒരു രീതിയിൽ നാം എടുത്തു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വിദ്വേഷത്തിനോ സ്ഥാനമില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് പോലെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. കേരളത്തിലാണ് പറഞ്ഞതെങ്കിലും മുൻപ് ഭാരതത്തിലാണ് എല്ലാവരെയും, എല്ലാ മതസ്ഥരെയും ഒരുപോലെ സ്വീകരിച്ച് ഇതിൽ നമ്മുടെ സാഹോദര്യം, സഹിഷ്ണുത എന്നുള്ള വാക്കല്ല പറഞ്ഞത്, ആക്സെപ്റ്റൻസ്, സ്വീകരിക്കുക, ഇതാണ് നാം നമ്മുടെ വേദാന്ത മതത്തിലും ഋഷികളും പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഉള്ള ആ ഒരു ചിന്ത നമ്മളിൽ വളർത്തുകയും അതനുസരിച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള മഹാത്മാക്കൾ എത്ര കണ്ട് വളരുന്നുവോ അത്ര കണ്ട് മതത്തിന് സ്ഥിരത്വം കൂടും, അതുപോലെ അതിന് നിലനിൽപ്പും കൂടും. അല്ലാതെ ആത്മീയമായിട്ടുള്ള ഒരു പരിവേഷം നഷ്ടപ്പെടുമ്പോഴാണ് ഏതൊരു സമൂഹമാണെങ്കിലും നശിക്കുന്നത്. ഗ്രീക്ക് സംസ്കാരം അതേമാതിരി എല്ലാവരും നശിച്ചു പോയത് ആത്മീയത നശിക്കുമ്പോഴാണ്. ഒരു മരത്തിൻ്റെ വേര് നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലകളെല്ലാം നശിച്ചു, ചില്ലകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ വേര്, അത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്ഥിരമായി നിലനിൽക്കാനും നശിക്കാതെ ഉയർന്നു വരാനും ഒരു മാർഗമായിരിക്കും അത്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനിയുടെ ജീവിതം പഠിക്കാനും അതുപോലെ അതിനുള്ള സ്നേഹം, ഇവരിലെല്ലാം മഹാത്മാക്കളിലും പ്രവാചകന്മാരിലും എല്ലാം സ്നേഹം ഒന്നു മാത്രമാണ് അവരുടെ നാരായ വേര് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ. ത്യാഗവും സേവനവും സ്നേഹവും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിന് യാതൊരു വളരാൻ ഏത് പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മളെല്ലാവരും ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിൽ വെച്ച് ഉസ്താദ് അലിയാർ അൽ ഖാസിമി നടത്തിയ ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള മുഖ്യ പ്രഭാഷണം ഞങ്ങൾ അടുത്ത വീഡിയോയായി യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.